ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ കോളേജ് അവസാനിച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു മാസം ആവുന്നു. വീണ്ടും കോളേജിലേക്കാണ്. കോളേജിലെ നാക്കിൻ്റെ വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് A++ കിട്ടിയിരിക്കുന്നു. അതിൻ്റെ സെലിബ്രേഷന് വേണ്ടി മിസ് വിളിച്ചു. കോളേജൊക്കെ കഴിഞ്ഞാൽ ഇനി കോളേജിലേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ വീണ്ടും കോളേജിലേക്കൊരു യാത്ര. പിന്നെ ഞാൻ കോളേജ് ലൈഫ് ഗ്രാജുവേറ്റ് ആയിട്ടോ പാസ്സായി, എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നു, ഞാൻ എല്ലാത്തിനും പാസ്സായിരിക്കുന്നു. ആ സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. അങ്ങനെ ഞാനൊരു BA എക്കണോമിക്സുകാരനായിരിക്കുന്നു. എക്കണോമിക്സ്, ആ ഇനി എന്തിന് പോകുന്ന ഒരു പിടുത്തമില്ല. എൻ്റെ പൊന്നെ, ഇപ്പോഴാണെങ്കിൽ എനിക്ക് തലവേദന പിടിച്ച സമയമാണ്. പുറത്തേട്ടൊന്ന് ഇറങ്ങാൻ വയ്യ. നാട്ടുകാരും പോണവന്മാരും എല്ലാവരും കാണുമ്പോൾ ചെയ്യും, ഇനി എന്തിനാ പോണേ, ഇനി എന്തിനാ പോണേ, ഇനി എന്തിനാ പോണേ. എനിക്കാണ് ഇനി എന്തിനാ പോണേന്ന് ഒരു പിടുത്തമില്ല. ഇപ്പോൾ ഞാൻ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്, ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ 10 ദിവസം സംതിങ് കണ്ടായി. കോളേജിൽ നിന്നൊക്കെ നിർത്തി പോന്നിട്ട്, കോളേജൊക്കെ കഴിഞ്ഞ് പോന്നിട്ട് അപ്പോൾ ആകെ ശോകമാണ്. വീളും വെറുതെ കുത്തിയിരിക്കുകയാണ് ഞാനിങ്ങനെ. ആ മടുപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിൽ നാട്ടുകാർ മൊത്തം ചോദിക്കണു, ഇനി എങ്ങോട്ടാ പോണേ, ശരി ഇനി എന്തിനാ പോണേ, ഇനി എന്തിനാ പോണേ. ഇനി ഒരു കടയിൽ ഇപ്പോൾ ഒരു സാധനം വാങ്ങാൻ പറ്റില്ല. അപ്പം ചോദിക്കുക ചേട്ടൻ, ഇനി എന്തിനാ പോണേ, മറ്റേനെ അപേക്ഷിച്ചോ, മറിച്ചതിനെ അപേക്ഷിച്ചോ. എനിക്കാണ് ഇനി എന്തിനാ പോണേ ഒരു പിടുത്തമില്ല. മൊത്തം ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഒരുമാതിരി കരിയർ ട്രോമേ പെട്ട അവസ്ഥയിലാണ്. പിന്നെ ഓ ഏക ആശ്വാസം, എന്നെ പോലെ മൂഞ്ചി കുത്തിയിരിക്കുന്ന കുറച്ച് കൂട്ടുകാരന്മാരുണ്ട്. അവന്മാര് മാത്രമാണ് ഇപ്പം എൻ്റെ ഏക ആശ്വാസം. ആ നിങ്ങളും എന്നെ പോലെ ഇങ്ങനെ മുഞ്ചിരിക്കുന്നവരുണ്ടോ? മുഞ്ചിരിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് ഇനി കോളേജിലെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് 60,000 സബ്സ്ക്രൈബേഴ്സ് അവറായി. ഡൂ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും ലൈക്ക് നോട്ടോ, ഒരു 10K ലൈക്ക് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊരു 10K ലൈക്ക് പറ്റുമോ? എന്ന് വെറുതെ ഇരിക്കല്ലേ, ചുമ്മാ നിൽക്കിയല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇനിയും. അപ്പോൾ ഇനി കോളേജ് ചെന്നിട്ട് കാണാം. ഹേ ഗൈസ്, മഴയായി, ഞങ്ങൾ ഒരുത്തനിവിടെ മുഞ്ചിരിക്കുന്നു, അടുത്തവൻ ഇവിടെ മുഞ്ചിരിക്കുന്നു. നല്ല മഴ ഏതാ? അയ്യോ, വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിപ്പോയി, അതാണ് മഴയത്ത് ഇവിടെ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. ഇപ്പൊ എല്ലാരും കോളേജിൽ എത്തിയാലും ഞങ്ങള് കോളേജിൽ എത്തുന്ന ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. ഈ മഴ കണ്ടോ, നല്ല പൊരിഞ്ഞ മഴയാണ്. ചപ്പത്തീരം എന്ത് തീരുന്ന ഒരു പിടുത്തോല. ഇപ്പൊ വന്ന വഴിക്കൊരു ബസ്സിന്റെ മൂട്ടിൽ കയറി നിൽക്കാണ് ഞങ്ങളെല്ലാരും. ആ ഇനി എപ്പൊ കോളേജിൽ എത്തുവാവോ? കോളേജിൽ എത്താണ് ഇനി കാണാം. അങ്ങനെ കോളേജിൽ വന്നു, വെറുതെ കുത്തി നിൽക്കുകയാണ് ഞാൻ. ഇവിടെ വലിയ പരിപാടിയൊന്നുമില്ല. ഒരു പാത്രത്തിൽ ഞങ്ങൾക്ക് ഒരു പപ്സും ഒരു ലഡുവും തരാൻ വേണ്ടിയാണ് കോളേജിലേക്ക് വിളിച്ചത്. ഞാൻ A++ കിട്ടിയപ്പോൾ കാര്യമായി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. ഒന്നും തന്നില്ല, ഇവർ പറ്റിച്ചു. സൈഫും ഉണ്ട്, മിസ്റ്റർ ബസി മുഹമ്മദ്, സൈഫുദ്ദീൻ നായർ. നേരത്തെ പറഞ്ഞില്ലേ എന്നെ പോലെ മുഞ്ചിങ്ങനെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ടെന്ന്? അതിലൊരുത്തൻ നിന്റെ അടുത്ത പ്ലാൻ ഒന്ന് പറഞ്ഞു. ആ അതാണ്, ഇതും എന്നെ പോലെ മുഞ്ചിക്കണ ഒരുത്തനാണ്. ഒരു പ്ലാനും ഇല്ലാണ്ട് ഇറങ്ങണം. പിന്നെ ഒരാളെ കാണിച്ചു തരാം. ഹേ മിസ്റ്റർ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? കോളേജ് കഴിഞ്ഞ് എന്നെ എന്റെ അച്ഛൻ്റെ പ്രായം ഉണ്ടാവും. ഇപ്പോഴും കോളേജിൽ വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്നുണ്ട്. എന്ത് കാര്യമുണ്ട്? അതെ അതെ അതെ, വല്ലാത്ത സൗന്ദര്യമല്ലോ ഇവിടെ. ഏതോ പെൺകുട്ടികൾ നോക്കിയിട്ടുണ്ട്. ഏതൊക്കെ പെണ്ണു കിട്ടും? നിനക്ക് എന്താ എന്താ പരിപാടി? അടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പയ്യ. എനിക്ക് നാട്ടുകാർ മൊത്തം ചോദിക്കാം എന്തിനാണ് എന്തിനാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചേക്ക എല്ലാരോട്. ഞാൻ അതെ, നമ്മുടെ എയർ ഹോസ്റ്റസ് അല്ലേ? ആ ക്യാബിൻ ക്രൂ. ഇനി ഏതെങ്കിലും ഫ്ലൈറ്റിൽ ചായ എടുക്കാൻ വേണ്ടി നമ്മുടെ, സോറി, ആ എയർപോർട്ട് മാനേജ്മെന്റിന് വേണ്ടി ആദിത്യനെ കാണും. അതെ, എന്ത്? അതെ, ചായ തരും, കാപ്പി തരും, ചോറ് തരും, ഇതൊക്കെയാണ്.
ഇതാണോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണ? അയ്യേ മുതുകളവൻ, ഇവിടെ മുതുകളവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണ്. അത് മാരിയോ അല്ലേ? അത് സൂപ്പർ മാരിയോ. ഗെയിം കളിക്കുന്ന മെന്റൽ റിലാക്സേഷൻ വേണ്ടിട്ട്. മെന്റലാ നിനക്കറിയാം. ചുമ്മ ഇങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പയ്യന്മാരൊക്കെ അപരാധം പറഞ്ഞിട്ടോട്ടോ. അപരാധാന്ന് എനിക്കറിയാം. മനസ്സിലായി മാരി കളിക്കുന്നുണ്ടപ്പേ. ശരിയാ, 10-26 വയസ്സായിട്ട് ഒരു പണിക്കും പോകാണ്ട് ജെന്റിൽമാൻ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. പണിക്ക് പോകാണ്ടും ഇവിടെ വന്നിരിക്കുന്നു. മാൻ പിന്നെ എന്താ പരിപാടി? തോട്ടത്തിൽ അടക്കാൻ പറയും. നിനക്ക് എന്താ പരിപാടി? അടക്ക ഇറക്കാനുണ്ടോ? സിനിമയിലെ അഭിനയിക്കാനാ നടൻ അതില് പേര് മാറ്റോ. അതില് ശരിയാവില്ല. ഒരു കല്ലെടുത്തറിഞ്ഞ അതില് തല വീഴും. എങ്ങനെ പോയാലോ? അല്ല ഇപ്പൊ അതെ അതെ ഒരു രതീഷ് കുമാർ എന്നിട്ടോ നല്ല നോക്കാറുണ്ട്. അപ്പൊ നിന്റെ അടയ്ക്ക് അവർ ചെയ്യുന്നുണ്ട്. അടുത്ത പരിപാടി എന്താ? അടയ്ക്കാവർ ചെയ്യുന്നുണ്ട് വാഴ നനയ്ക്കാന്ന്. അപ്പൊ എല്ലാരും മൂഞ്ചലാണ്. എല്ലാരും മൂഞ്ചലാണല്ലോ. ഹേ ഗൈസ്, നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചുതരാം. ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടതാ എക്സ്ക്ലൂസീവ് രണ്ടോ. ഞങ്ങളുടെ ഇവിടത്തെ വന്ന് കയറുമ്പോ തന്നെ കുറെ പ്രൈസ് വെച്ചിട്ടുണ്ട്. അതിൽ ഫാസിലനാസറും പിന്നെ അഞ്ജലി. ആ കോളേജിൽ വരുമ്പോ ഇവിടെ കാണാം. ചില്ലുകൂട്ടിലിട്ട് വെച്ചാണ് ഫാസിലനെ. എന്റെ ഒന്നും ഒരു ഫോട്ടോ പോലും ഇല്ല. ദീ സൈഫു, സൈഫു ഒന്നും മനസ്സിലാവൂല. എന്നാലും സൈഫുൻ്റെ ഉണ്ട്. വേറെ ആരെയും വേണ്ട. വേറെ ആരില്ല, സൈഫുൻ്റെ ഫാസിലനെ മാത്രമേ ഉള്ളൂ. എന്റെ കൂടി ഒരെണ്ണം വയ്ക്കാന്നു. ഒരു കളർ ഫോട്ടോ ഞാനും കൊടുത്തേനെ. നഷ്ടമായി അവർക്ക്. എന്താ ചെയ്യാ? ഇവിടെ ഒരുത്തൻ ഗിംബലായിട്ട് വന്നാണ്. അവിടെ ഒരുത്തൻ വീഡിയോ എടുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ മാസ്റ്റർ വീഡിയോ. ഞാൻ വീഡിയോ കാണട്ടാ എങ്ങനെ ഉണ്ടെന്ന്. കം ഓൺ. എന്താ പറയേ? പിള്ളേരെ ആകർഷിക്കാനുള്ള കഴിവ് അത് പറ കോളേജിന്റെ. കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഒറ്റ കൂടൊക്കെ എത്തിച്ചിരിക്കുന്ന ഒരു കോളേജാണ്. അത് മാത്രമല്ല പിന്നെ ഇവിടുന്ന് ഒരു കുട്ടി സമൂഹത്തിലേക്ക് പഠിച്ചിറങ്ങുമ്പോ എന്റെ പൊന്നെ ന്യൂ വ്ളോഗർ ആൽഫിൻ സജി. ഓ അത് കേട്ടോണ്ടിരിക്കണോ? ഇന്നത്തെ വിശേഷങ്ങളും കഥകളും ഇവിടെ അവസാനിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.